യു ജി സി നെറ്റ് 2021 ഡിസംബർ 2022 ജൂൺ സൈക്കിൾ ഈ രണ്ട് പരീക്ഷകളുടെയും ഇ സർട്ടിഫിക്കറ്റ് നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് പല സ്റ്റുഡൻസിനും ഇത്തവണ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് ലഭിച്ചിട്ടില്ല, അതായത് ഇ സർട്ടിഫിക്കറ്റ്. അതിൻ്റെ കാരണങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് വിശദീകരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തതാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഐ ബട്ടണായിട്ടും കൊടുക്കാം. ആവശ്യമാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്, ഇ സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആലോചിക്കേണ്ടത് അടുത്ത യു ജി സി നെറ്റ് എക്സാം എപ്പോഴാണ് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇ സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും പരീക്ഷ എപ്പോൾ നടക്കുമെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തുടർന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. യു ജി സി നെറ്റിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഇ സർട്ടിഫിക്കറ്റ് നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കിളിലുള്ള പരീക്ഷയുടെ അവസാനമാണത്. അതോടുകൂടി ആ ഒരു സൈക്കിളിലെ കാര്യങ്ങളെല്ലാം തന്നെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതായത് 2021 ഡിസംബർ സൈക്കിൾ, 2022 ജൂൺ സൈക്കിളിലെ എക്സാമിനേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് വരാനുള്ള പരീക്ഷ എന്ന് പറയുന്നത് 2022 ഡിസംബർ സൈക്കിളാണ്. ഇതുവരെയുള്ള കാലഘട്ടം, അതായത് 2020 ലാസ്റ്റ് മുതൽ 22 വരെ, 21-22 ജൂൺ വരെയുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത് വലിയ രീതിയിൽ തന്നെ നമ്മളെ കോവിഡ് പാൻഡമിക് ഇഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 2019 ലാസ്റ്റ് മുതലും 2021 ലാസ്റ്റ് വരേക്കും നമ്മുടെ പരീക്ഷയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ പ്രകടമായിട്ട് കണ്ടു തുടങ്ങിയത്. അപ്പോൾ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. ഇനി നമ്മൾ അടുത്ത എക്സാമിനേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നോർമലായിട്ട് പറയുകയാണെങ്കിൽ 1 മന്ത്, അതായത് ഒരു മാസത്തിന് ശേഷമാണ് അടുത്ത അപേക്ഷ വിളിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഇ സർട്ടിഫിക്കറ്റിൻ്റെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ 15 നവംബർ ഇ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഏകദേശം 10-11 ആ ഡേറ്റിലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഡേറ്റ് കണക്കാക്കിയാൽ, 15 എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ 20 മുതൽ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ അപ്ലിക്കേഷൻ, പുതിയ അപ്ലിക്കേഷൻ ക്ഷണിക്കാവുന്നതാണ്. നമ്മൾ പല വീഡിയോയിലും ഈ ഒരു കാര്യം ചർച്ച ചെയ്തതാണ്. അടുത്ത പരീക്ഷ വരാൻ സാധ്യത നമ്മൾ പറഞ്ഞത് 2022 ഡിസംബർ സൈക്കിളും 2023 ജൂൺ സൈക്കിളും ഒരുമിച്ച് നടത്താനുള്ള സാധ്യതയും നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ ആ ഒരു സമയത്തിലേക്ക് ഇനി ഏകദേശം 3-4 മാസം കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അത്രയും സമയം ഈ ഒരു പരീക്ഷക്കായിട്ട് NTA മാറ്റിവെക്കാൻ സാധ്യതയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഡിസംബർ ലാസ്റ്റ് വീക്കിലേക്ക് നമുക്ക് അടുത്ത അപ്ലിക്കേഷൻ ക്ഷണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഡിസംബർ അവസാന വാരം നമ്മുടെ അപേക്ഷ ക്ഷണിക്കുകയാണെങ്കിൽ ഏകദേശം ജനുവരി അവസാനത്തോടുകൂടി നമ്മുടെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവസാനിക്കും. പിന്നീട് അങ്ങോട്ട് നമുക്ക് പരീക്ഷ ഡേറ്റാണ്. ഏകദേശം അതിനൊരു മാസം കൂടെ നമ്മൾ ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ ഫെബ്രുവരി അവസാനത്തോടുകൂടി നമ്മുടെ പരീക്ഷ നടക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മുമ്പിലേക്ക് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് എക്സാമിനേഷൻ്റെ ഡേറ്റ് വരികയാണെങ്കിൽ കുറഞ്ഞ സമയം മാത്രമേ നമുക്ക് പഠിക്കാനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്ന് കരുതി ആരും പഠനം നിർത്തേണ്ടതില്ല. നിങ്ങൾ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് പഠനം തുടങ്ങുക, അല്ലെങ്കിൽ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇതൊരു സാധ്യത മാത്രമാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ സാധ്യതയിലേക്ക് വരികയാണെങ്കിൽ ഈ രണ്ട് പരീക്ഷകളും ഒരുമിച്ച് മേർജ് ചെയ്ത് നടക്കുക എന്ന് പറയുമ്പോൾ ഏകദേശം 1 April മാത്രമേ അപേക്ഷ ക്ഷണിക്കാൻ സാധിക്കുകയുള്ളൂ. 1 to May ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഏപ്രിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 4 മാസത്തോളം നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. പലരുടെയും വിദഗ്ധരുടെ അഭിപ്രായങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത് ഈ മാസം ലാസ്റ്റ് തന്നെ നമുക്ക് പുതിയ അപ്ലിക്കേഷന് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരമൊരു കാര്യം കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾ പഠനത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഇപ്പോൾ രണ്ടാമതായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഇതിനിടയിൽ പരീക്ഷകളൊന്നും തന്നെ, കാര്യമായ പരീക്ഷകളൊന്നും തന്നെ NTA-ക്ക് വരുന്നില്ല എന്നുള്ളതും നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ പോസിറ്റീവ് തന്നെയാണ്. കാരണം CUT എക്സാമിനേഷനൊക്കെ നേരത്തെ നടക്കുമെന്ന് NTA അറിയിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു പരീക്ഷയൊക്കെ വരുന്നത് ജൂൺ മാസത്തിന് ശേഷമായിരിക്കും. എന്നാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മേർജ്ഡ് എക്സാമിനേഷൻ, മേർജ്ഡ് സൈക്കിൾ എന്നുള്ള രീതിയിലും നമ്മുടെ പരീക്ഷയെ അത് ബാധിക്കുകയും ചെയ്യും.
അതായത് കഴിഞ്ഞ തവണ എങ്ങനെയാണോ നമ്മൾ സെപ്റ്റംബറിൽ വരെ പരീക്ഷ എത്തിയത് അതേ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ 2023 പോകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഇന്ത്യ ഒട്ടാകെയുള്ള സ്റ്റുഡൻസിന് PhD ചെയ്യാനായിട്ട് JRF പോലെയുള്ള അവാർഡ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ അവാർഡ് ഫെലോഷിപ്പുകൾ ലഭിക്കാതിരിക്കുമ്പോൾ അത് പലർക്കും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ JRFനായിട്ടുള്ള ഏജ് ലിമിറ്റ് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുവരെ NTA-യും UGC ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കോവിഡ് പാൻഡമിക്കിൻ്റെ ആ ഒരു എഫക്റ്റിനെയാണ്. അത് ഏകദേശം 2022 അവസാനിച്ചിരിക്കുകയാണ്. മറ്റൊരു പരീക്ഷക്കും ഇത്തരം രീതിയിലുള്ള കാര്യങ്ങൾ എഫക്റ്റ് ചെയ്തിട്ടില്ല. അതായത് COVID-19 എന്നുള്ള ആ ഒരു മഹാമാരി മറ്റ് പരീക്ഷകളെയൊന്നും എഫക്റ്റ് ചെയ്തിട്ടില്ല. ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ UGC NET എക്സാമിനെ തന്നെയാണ്. കാരണം നമ്മുടെ പരീക്ഷയുടെ സൈക്കിളിലൊക്കെ മൊത്തത്തിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഈയൊരു തവണയെങ്കിലും കൃത്യമായിട്ട് NTA പരീക്ഷ നടത്തിയാൽ മാത്രമേ തുടർന്ന് അങ്ങോട്ടുള്ള പരീക്ഷകൾ വളരെ കൃത്യതയോടുകൂടി നടത്താൻ NTA സാധിക്കുകയുള്ളൂ, പ്രിപ്പയർ ചെയ്യാൻ നമുക്കും കഴിയുള്ളൂ. ഇപ്പം നമ്മുടെ മുമ്പിൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു 3 കൊണ്ട് എൻടയർ സിലബസ് നമ്മൾ കവർ ചെയ്യണം. നമ്മുടെ കഴിഞ്ഞ പരീക്ഷ എന്ന് പറയുന്നത് എത്രത്തോളം ടഫായിരുന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഒരു പാറ്റേൺ പിടിച്ചു, ജനറൽ പേപ്പർ എല്ലാം തന്നെ വളരെ ഈസി ആയിട്ട് നൽകി. മെയിൻ പേപ്പറിലേക്ക് വരുമ്പോൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ, നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിട്ട കാര്യങ്ങളൊക്കെ തന്നെ എടുത്തുകൊണ്ട് പരീക്ഷ നടത്തുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ലിറ്ററേച്ചർ സബ്ജക്റ്റൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് നമ്മൾ ട്രഡീഷണലായിട്ട് അല്ലെങ്കിൽ നമ്മൾ കാലാകാലങ്ങളായിട്ട് പിന്തുടർന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിച്ചു വരുന്ന വിട്ടുകളയാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പരീക്ഷാ ഹാളിലേക്ക് പോയപ്പോൾ നമ്മൾ ആവശ്യമല്ല എന്ന് കരുതിയ പല ഭാഗത്തുനിന്നും ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഓരോരുത്തർക്കും അതറിയാൻ സാധിക്കും. നിങ്ങളുടെ വിഷയമാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരീക്ഷ എഴുതിയവർക്കാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുവാനുള്ളത്, യാതൊരു കാരണവശാലും PG ജോയിൻ ചെയ്യാത്തവർ ഇനി മുതൽ പരീക്ഷക്കായിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഇത്തവണ മുതൽ PG ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ സർട്ടിഫിക്കറ്റ് NTA ആവശ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് 2022 ലാസ്റ്റ് സൈക്കിളിലാണ് ഇത്തരമൊരു കാര്യത്തിന് NTA മുതിർന്നിരിക്കുന്നത്. ഇതുവരെ ഇങ്ങനെയൊരു കാര്യം നടന്നിട്ടില്ല. നമ്മൾ സാധാരണഗതിയിൽ ആരായി കഴിഞ്ഞാലും പരീക്ഷ എഴുതി കഴിഞ്ഞ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. ഇങ്ങനെ ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 2 നമ്മൾ പറഞ്ഞിരിക്കുന്ന, അതായത് നമ്മൾ UGC NET പറഞ്ഞിരിക്കുന്ന യോഗ്യതയോടുകൂടി PG നേടുക, അതായത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 55% മാർക്കോടുകൂടിയുള്ള PG, അതുപോലെ തന്നെ OBC ആണെങ്കിൽ 50% മാർക്ക് മറ്റുള്ളവർക്ക് ഇളവ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ യോഗ്യത നേടുക. അതുപോലെ തന്നെ ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC സർട്ടിഫിക്കറ്റ്, എക്സ് സർവീസ് മാൻ, PWD ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ NTA ചോദിച്ചിരുന്നില്ല. ഇത്തവണ മുതൽ അത്തരം കാര്യങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് പെർസ്യൂയിങ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തവർക്ക്, അതായത് നമ്മൾ PG ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോഴോ സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോഴോ അപേക്ഷിച്ചവർക്ക് അത്തരമൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണസഹിതം നമ്മൾ വീഡിയോ ചെയ്തതാണ്, എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത്. അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ NTA മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കും, ലഭിക്കാതിരിക്കില്ല. കാരണം ഇതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് 2 നമ്മുടെ പറഞ്ഞിരിക്കുന്ന യോഗ്യതകൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അത് UGC തന്നെ പറയുന്നതുമാണ്. എന്നാൽ ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത്, UGC NTA കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതായത് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. പല യൂണിവേഴ്സിറ്റികളുടെയും ODL പ്രോഗ്രാമുകൾ, നമ്മളറിയുന്നത് അണ്ണാമല യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഇന്ത്യ ഒട്ടാകെയുള്ള പല യൂണിവേഴ്സിറ്റിയുടെയും ODL പ്രോഗ്രാമുകൾ അവരുടെ ടെറിട്ടറിയുടെ അടിസ്ഥാനത്തിൽ അതിന് പുറത്തേക്ക് കൊടുക്കുന്നതിനാൽ, അത്തരം നിയമലംഘനം UGC മനസ്സിലാക്കിയതിനാലും അത്തരം കോഴ്സുകളുടെ ODL പ്രോഗ്രാമുകളുടെ വാലിഡിറ്റി UGC നിർത്തലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളവർക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ടാവും. ഈ കാര്യങ്ങളെല്ലാം തന്നെ സുപ്രീംകോടതിയുടെയും മറ്റ് കോടതികളുടെയും പരിഗണനയിലാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന, അടുത്ത പരീക്ഷക്കായിട്ട് ഒരുങ്ങുന്ന എല്ലാവരും അലേർട്ടായിരിക്കുക. എപ്പോൾ വേണമെങ്കിലും ഇനി അങ്ങോട്ട് നമ്മുടെ അപ്ലിക്കേഷൻ സ്റ്റാർട്ടാവാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഈ മാസം ലാസ്റ്റ് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ January 1 എന്നുള്ളത്. അപ്പോൾ പഠനം കുറച്ചുകൂടെ കാര്യക്ഷമമാക്കുക. അപ്പോൾ പഠനവുമായി ബന്ധപ്പെട്ട് കോഴ്സുകളായാലും മറ്റു രീതിയിലായാലും എല്ലാവിധ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.
അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.